വരികളിങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് സന്തോഷത്തോടെ കണ്ണുനീര് കൊണ്ട് നിറയും. നമ്മൾ വായിക്കണം ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് താജുലിനെ കുറിച്ച് എഴുതുന്നത് നമ്മൾ വായിക്കണം. കണ്ണി സന്തോഷത്തോടെ കണ്ണുനീര് കൊണ്ട് നിറയും. അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചവരാണ് രണ്ട് മഹാരഥന്മാർ, താജുലിനെയും ബഹുമാനപ്പെട്ട ആ മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ. ഓ പ്രിയപ്പെട്ടവരെ, ദിവസവും അവരുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ, ദിവസവും അവരുടെ പേരിൽ യാസീൻ ഓതിയാൽ തീർച്ചയായും അവരെ പിൻപറ്റിക്കൊണ്ട് പോകാനുള്ള എല്ലാ വഴികളും നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എളുപ്പമായി ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയല്ല, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം, ആ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സംഘടനാ രംഗത്ത് നോക്കൂ നിങ്ങൾ, സംഘാടനം ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ സംഘാടനം, അതൊരു സംഘടനയും സംഘാടനം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. സംഘടനാ രംഗത്തെ ബഹുമാനപ്പെട്ടവരുടെ താളവും സംഘാടന രംഗത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് വേണ്ടത് സംഘാടനമാണ്. ഒരു പ്രസിഡന്റ് കസേരയിലിരിക്കുമ്പോൾ സംഘാടക ശേഷിയാണ്, സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സംഘാടക ശേഷിയാണ്, മുത്തവല്ലി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സംഘാടക ശേഷിയാണ്, മാനേജർ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സംഘാടക ശേഷിയാണ്. സംഘാടനത്തിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ മാതൃക എന്ന് പറയുന്നത് നമുക്ക് ഈ നൂറ്റാണ്ടിൽ തുല്യതയില്ലാത്തതാണ്. അത്ര നല്ല മാതൃക ബഹുമാനപ്പെട്ടവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ വിജ്ഞാന രംഗത്ത് ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം 1951 ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് എഴുതിയിരിക്കുന്ന ഒരു ഒരു ലേഖനമാണ്. ബഹുമാനപ്പെട്ട ബാലിൽ അഹമ്മദ് കുട്ടി മുസ്ലിം അടക്കമുള്ള മഹാന്മാരെ ചിന്തിപ്പിച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവരെ ജംഇയ്യത്തുലുമാ മഹാരഥന്മാർ വിളിച്ചു, വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് 1951 മുതൽക്ക് അങ്ങോട്ട് മദ്രസ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നിട്ട് ഇന്ന് നമ്മൾ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വിദ്യാഭ്യാസ രംഗത്ത്, വിദ്യാഭ്യാസ ബോർഡ്, അതുപോലെ തന്നെ ജംഇയ്യത്തുൽ മുഫത്തിശീൻ, അതേപോലെ തന്നെ നമ്മളെ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി അത് മുഴുവൻ സംവിധാനിച്ച എം എ ഉസ്താദിന്റെ ബ്രെയിൻ, അത് വളരെ വലിയ മാതൃക കാണിച്ചു. ഇന്ന് നമുക്ക് 20,000 പേര് സുന്നി മദ്രസകളും അതേപോലെ തന്നെ അല്ലാത്ത മദ്രസകളും, ഏതെല്ലാം മദ്രസകളുണ്ടോ ഒരു 1,000,000 കുട്ടികൾ മദ്രസകളിൽ വന്നിട്ട് രാവിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരൊറ്റ ഫാത്തിഹയുടെ ബിസ്മി ഓതിയാൽ, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് 19 ഹർഫാണ്. ആ ഫാത്തിഹ ഓതി തീരുമ്പോൾ 156 ഹർഫാണ്. ആ 156 ഹർഫ ഓതിയാൽ 1:10 കുറഞ്ഞത് അല്ലേ, 1:10 കുറഞ്ഞവർ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്നാണ് മക്കളെ ഓതുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞത് 1:10 തരാണ്. ഏത് 10? 1:10 തരാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ഓതുന്ന ആൾക്കനുസരിച്ചാണ് 10 വീതം വീതം അല്ലേ. നമ്മളെ ഇന്ത്യന്റെ 10 അത് ജിഹറാക്കുന്നു, 10 തന്നെ ഉണ്ടാവും. അതേ സമയത്ത് അത് സൗദിന്റെ 10 ഉണ്ടാവും. അതൊരു 10 നമുക്ക് കാസർഗോഡ് എടുത്തു കൊടുത്താൽ അതിവിടെ എത്തുമ്പോഴേക്ക് എത്രയാണ്? അത് അത് ഒമാന്റെ 10 ഉണ്ട്, അതെത്രയാണ്? 10. അത് സുബ്ഹാനല്ലാഹ്, അമേരിക്കന്റെ 10 ഉണ്ട്, അത് യൂറോപ്പിന്റെ 10 ഉണ്ട്, അത് കുവൈത്തിന്റെ 10 ഉണ്ട്. ഞാൻ കുവൈത്തിന് വിസിറ്റിനുമായി പോയി നോക്കുമ്പോ അവിടെ ചെന്നിട്ട് ഓരോരുത്തരോട് എത്ര ഞങ്ങളെ ശമ്പളം ചോദിച്ചു, എനിക്ക് അനുഭവിക്കേണ്ട. ഞാൻ വിചാരിച്ചു വെറുതെ പോരുന്ന ലൈബോട്ട് ശമ്പളം വാങ്ങുന്ന ഭരണത്തിന് ഞാൻ വന്ന് നിൽക്കി, എനിക്ക് തന്നെ 5,000 ശമ്പളമാണ്. അപ്പോ അത് അവിടുത്തെ 50 ആണ്. ആ 50 ഇവിടെ എത്തുമ്പോ എത്രയായി? അവിടുത്തെ 10 ഇവിടെ എത്തുമ്പോ എത്രയായി? അള്ളാഹുവേ പറഞ്ഞത് 10 തരാന്ന്. ആൾക്കനുസരിച്ചാണ് 10, സ്ഥലത്തിനനുസരിച്ചാണ് 10, സമയത്തിനനുസരിച്ചാണ് 10. നിഷ്കളങ്കമായ മക്കൾ, പ്രീ കെ ജിയിലും കെ ജിയിലുമുള്ള മക്കൾ, അവര് ഹൃദയം തുറന്ന് അവര് ഖുർആൻ ഓതാ, നല്ല ആലിമീങ്ങൾ ഓതാ. ആ സുബ്ഹാനല്ലാഹ്, ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫാത്തിഹ ലോകത്തെ മുഴുവനുമുള്ള മുഗ്മിനീങ്ങൾ, ഈ കേരളീയ മുസ്ലിമീങ്ങൾ മാത്രമെടുത്തോ, ഒരു ദിവസം 1,000,000 കുട്ടികൾ ഫാത്തിഹ ഓതിയാൽ എം എ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് 1,000,000 കോടികളായി. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് 100 തന്നെ നമുക്കത് ബോധ്യപ്പെടുകയാണ്.